മുഖ്യമന്ത്രിയുടെ മരുമകനും പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രിയുമായ മുഹമ്മദ് റിയാസിനെ കാരണം ഇടതുമുന്നണി നട്ടം തിരിഞ്ഞു തുടങ്ങിയിരിക്കുകയാണ്. ഒരു വശത്ത് മുഖ്യമന്ത്രിയുടെ മരുമകൻ മന്ത്രിമാരെ ഉപദേശിക്കുന്നു, മറുവശത്ത് ഒരു സ്ഥലത്തെക്കുറിച്ച് ചോദിച്ചാൽ അതുപോലും അറിയാത്തയാളാണോ പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി എന്ന ചോദ്യങ്ങളും ഉയർന്നിരിക്കുകയാണ്. സംഭവം ഇങ്ങനെയാണ്, മുഖ്യമന്ത്രി പിണറായി വിജയനെ ഒറ്റ തിരിഞ്ഞ് ആക്രമിക്കാൻ ശ്രമം നടക്കുമ്പോൾ അദ്ദേഹത്തെ സംരക്ഷിക്കാനുള്ള രാഷ്ട്രീയമായ ബാധ്യത CPM എല്ലാ മന്ത്രിമാർക്കും ഉണ്ടെന്നാണ് മന്ത്രി PM മുഹമ്മദ് റിയാസ് പറഞ്ഞിരിക്കുന്നത്. മന്ത്രിമാർ പ്രതിച്ഛായയുടെ തടവറയിലായി പോകരുതെന്ന മുന്നറിയിപ്പ് റിയാസ് നൽകിയിരിക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ മരുമകൻ കൂടിയായ റിയാസ് ഒരു അഭിമുഖത്തിൽ നടത്തിയ അഭിപ്രായ പ്രകടനം CPMൽ കത്തിപ്പടരുകയാണ്. AI ക്യാമറ വിവാദം ഉൾപ്പെടെയുള്ള സമീപകാല വിവാദങ്ങളിൽ മുഖ്യമന്ത്രിയെയും സർക്കാരിനെയും സംരക്ഷിക്കാൻ മന്ത്രിമാർ രംഗത്തിറങ്ങുന്നില്ലെന്ന വിമർശനം പാർട്ടിയിലും LDFലും ശക്തമാകുമ്പോഴാണ് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം കൂടിയായ റിയാസ് അത് തുറന്നടിച്ചത്. മന്ത്രിമാർ രാഷ്ട്രീയം പറയണം എന്നത് CPM എടുത്ത തീരുമാനമാണ്. വകുപ്പുകളുമായും വികസനവുമായും ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊപ്പം പൊതു രാഷ്ട്രീയം സംസാരിക്കണം. മന്ത്രിമാർ രാഷ്ട്രീയത്തിന് അതീതരല്ല. കേരളത്തിലെ ഇടതുപക്ഷ മന്ത്രിമാർ അങ്ങനെ കരുതുന്നവരുമല്ല. രാഷ്ട്രീയം പറയാനുള്ള ഉത്തരവാദിത്തം അവർക്കുണ്ട്. അത് പറയാതെ പോകുന്ന നില ഉണ്ടാകരുതെന്നാണ് റിയാസ് പറഞ്ഞിരിക്കുന്നത്. പിണറായി വിജയനെതിരെ നടക്കുന്ന ആക്രമണങ്ങളെ ആരെങ്കിലും ചെറുത്താൽ അവരെ ഫാൻസ് അസോസിയേഷനായി മുദ്രകുത്തുന്ന നില ഉണ്ടെന്നും റിയാസ് ആഞ്ഞടിച്ചു. അപ്പോൾ അങ്ങനെ വരുന്നവരിൽ ഒരു ആശങ്ക, എന്റെ പ്രതിച്ഛായ മോശമാകുമോ, ഞാൻ ഫാൻസ് അസോസിയേഷന്റെ ആളാകുമോ, എങ്കിൽ മിണ്ടണ്ട. പ്രതിച്ഛായയുടെ തടവറയിലാണ് പലരും പെട്ടുപോകുന്നത്. അതിനെതിരെയുള്ള പോരാട്ടം കൂടിയാണ് നടത്തേണ്ടത്. പ്രതിച്ഛായ എന്നൊരു സാധനമില്ല എന്നൊക്കെയാണ് റിയാസ് പറയുന്നത്. മന്ത്രിമാർ രാഷ്ട്രീയമായ അഭിപ്രായങ്ങൾ പറയണം എന്നത് മുഖ്യമന്ത്രി ഉൾപ്പെടെ ചർച്ച ചെയ്തെടുത്ത തീരുമാനമാണെന്ന് റിയാസ് ചൂണ്ടിക്കാട്ടി. അതേ തീരുമാനമെടുത്ത മുഖ്യമന്ത്രിയെ പേടിച്ചാണ് മന്ത്രിമാർ അഭിപ്രായം പറയാത്തത് എന്ന് വന്നാൽ അത് മുഖ്യമന്ത്രിയെ ആക്രമിക്കുന്നതിന്റെ തന്നെ ഭാഗമാകും. വിമർശനം വന്നാൽ മിണ്ടണ്ട എന്ന് ആഗ്രഹിക്കുമോ? പാർട്ടിയും സർക്കാരും പ്രതിസന്ധികൾ നേരിടുമ്പോൾ പ്രതിരോധിച്ചു നിലപാട് പറയാത്ത ആളെ എങ്ങനെ വിശ്വസിക്കുമെന്നും റിയാസ് ചോദിച്ചു. ശക്തമായി രാഷ്ട്രീയം പറയേണ്ടിടത്ത് അത് ചെയ്യുക തന്നെ വേണമെന്നും റിയാസ് പറഞ്ഞു. ഒന്നാം പിണറായി സർക്കാരുടെ കാലത്ത് സർക്കാരിനെ സംരക്ഷിക്കാനായി മന്ത്രിമാർ രംഗത്തിറങ്ങിയിരുന്നുവെങ്കിൽ രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത് അത് സംഭവിക്കുന്നില്ലെന്ന് പാർട്ടിക്കുള്ളിലെ ഒരു വിഭാഗം നേതാക്കളുടെ വികാരമാണ് റിയാസിന്റെ പ്രതികരണത്തിലൂടെ മറനീക്കിയിരിക്കുന്നത്. ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് സർക്കാരിനെ സംരക്ഷിക്കാനായി മന്ത്രിമാർ രംഗത്തിറങ്ങിയിരുന്നുവെങ്കിൽ രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത് അത് സംഭവിക്കുന്നില്ലെന്ന പാർട്ടിക്കുള്ളിലെ ഒരു വിഭാഗം നേതാക്കളുടെ വികാരമാണ് റിയാസിന്റെ പ്രതികരണത്തിലൂടെ മറനീക്കിയിരിക്കുന്നത്. അവിടെ കൊണ്ട് തീർന്നില്ല. വെള്ളരിക്കുണ്ട് താലൂക്ക് ഉണ്ടോ എന്നുള്ള പൊതുമരാമത്ത് മന്ത്രിയുടെ ചോദ്യം PA മുഹമ്മദ് റിയാസിനെതിരെ സോഷ്യൽ മീഡിയ തിരിയുന്ന അവസ്ഥയിൽ എത്തിച്ചിരിക്കുകയാണ്. ഒരു പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രിക്ക് കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട സ്ഥലം അറിയില്ലേ എന്ന വിമർശനവും പരിഹാസവുമാണ് ഉയരുന്നത്. വെള്ളരിക്കുണ്ട് താലൂക്ക്, അങ്ങനെ ഒരു താലൂക്ക് കാസർഗോഡ് ഉണ്ടോ എന്നാണ് പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസ് ചോദിച്ചത്. പൊതുമരാമത്ത് വകുപ്പുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങളും പരാതികളും തത്സമയം അറിയിക്കാനുള്ള റിംഗ് റോഡ് ഫോൺ ഇൻ പരിപാടിയിലാണ് മറുപടിയുമായി വിചിത്രമായ ചോദ്യം മന്ത്രി ഉന്നയിച്ചു. വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായതോടെ നിരവധി പേരാണ് മന്ത്രിയെ വിമർശിച്ച് പരിഹാസ പോസ്റ്റുകൾ ഇടുന്നത്. കാസർഗോഡ് കേരളത്തിലാണോ എന്ന് ചോദിക്കുന്നവരുമുണ്ട്. ഉദ്യോഗസ്ഥരെയും ജനങ്ങളെയും കൂട്ടിയോജിപ്പിച്ച് വകുപ്പിനെ കൂടുതൽ ജനകീയമാക്കാനാണ് റിംഗ് റോഡ് പരിപാടി കൊണ്ടുവന്നത്. നേരത്തെ EK നായനാർ മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് സ്വകാര്യ ടെലിവിഷൻ ചാനലിൽ നടത്തിയ ഫോൺ ഇൻ പരിപാടി അന്നേറെ ഹിറ്റായിരുന്നു. ഇതിന്റെ ചുവടുപിടിച്ചാണ് മന്ത്രി മുഹമ്മദ് റിയാസ് റിംഗ് റോഡ് പരിപാടി കൊണ്ടുവന്നത്. കഴിഞ്ഞ ദിവസം നടന്ന പരിപാടിക്കിടെയാണ് വെള്ളരിക്കുണ്ട് താലൂക്ക് ഉണ്ടോ എന്ന സംശയം മന്ത്രിക്കുണ്ടായത്. 2014 കാസർഗോഡ് ജില്ലയിൽ ഏറ്റവും ഒടുവിലായി വെള്ളരിക്കുണ്ട് താലൂക്ക് നിലവിൽ വന്നത്. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന കാലത്താണ് താലൂക്ക് ഉദ്ഘാടനം ചെയ്തത്. നേരത്തെ ഹോസ്ദുർഗ് താലൂക്കിലായിരുന്ന കള്ളാർ, പനത്തടി, ബളാൽ, കോടംബോളൂർ, കീനാനൂർ, കരന്തളം, ഈസ്റ്റ് എളേരി, വെസ്റ്റ് എളേരി എന്നീ പഞ്ചായത്തുകളെ ഉൾപ്പെടുത്തിയാണ് പുതിയ താലൂക്ക് രൂപീകരിച്ചത്. ന്യൂസ് ഡെസ്ക്, ലെമൺ ന്യൂസ്.